മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന, നിറയെ സ്നേഹം മാത്രം ഉള്ളിലുള്ള നല്ലൊരു മനുഷ്യസ്നേഹിയായ ഈ അപ്പച്ചനെ കിസാൻ റേഡിയോയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ പോകുകയാണ് ഈ അപ്പച്ചൻ്റെ കൃഷിയിടത്തിലൂടെ. അന്ന് അന്ന് എന്നാന്ന് വെച്ചാൽ ഈ കാട് കത്തിച്ചുള്ള മണ്ണായിരുന്നു, കാട് വെട്ടി കത്തിക്കുക, അതുകൊണ്ട് നല്ല വെള്ളം കിട്ടിയിരുന്നു. ഇപ്പോൾ എന്ത് വളം ചെയ്താലും മണ്ണിലേക്ക് കേൾക്കുന്നില്ല, മണ്ണിൻ്റെ ഫലപുഷ്ടിയെല്ലാം കുറഞ്ഞു പോയി. അത് എൻ്റെ ഉദ്ദേശപ്രകാരം ആദ്യം കൃഷി ചെയ്യണമെങ്കിൽ ലോൺ ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ രാസവളം എടുത്ത് ബില്ലുകൊണ്ട് കൊടുക്കണമായിരുന്നു. അന്ന് ബാങ്കിൽ നിന്ന് വരെയും നിർബന്ധമായിട്ട് രാസവളം ഇടണം എന്നുള്ള നിർബന്ധമായിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് എൻ്റെ ഉദ്ദേശപ്രകാരം മണ്ണിന് ഒരുപടി ദോഷം ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോയ രീതിയാണ്. അന്ന് നമ്മൾ ഉപയോഗിച്ച ചാണകവും അതും ഇതൊക്കെയല്ലേ ചാച്ച? അന്ന് കൂടുതൽ വാറ്റൂല്ല, അന്ന് ഇഞ്ചിയോ മറ്റുള്ള എന്താണെങ്കിലും വാറ്റൂല്ല കിട്ടും, പോയി വാരിക്കൊടുന്നാൽ മതി, വില കൊടുക്കണ്ട. പിന്നെ ചാണകം. കിസാൻ റേഡിയോ മലയാളം കൃഷിജാലകം മറ്റൊരു പുത്തൻ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൂടെയുള്ളത് രാജിത്താണ്. അപ്പോഴേ നമ്മളിങ്ങനെ കുറേ കൃഷിക്കാരുടെ അനുഭവങ്ങളും അവരുടെ കൃഷി രീതികളും ഒക്കെ മനസ്സിലാക്കി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ചില കൃഷിയിടങ്ങൾ കാണുമ്പം അറിയാതെ ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നും. വ്യത്യസ്തമായ രീതിയിൽ കൃഷികൾ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ തൻ്റെ കൃഷിയിടം വളരെ മനോഹരമായി സൂക്ഷിച്ചുകൊണ്ട്, വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട്, കീടങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പരിപാലിക്കുന്ന കൃഷിയിടങ്ങൾ, പിന്നെ പഴവർഗ്ഗങ്ങൾ മാത്രം കൃഷി ചെയ്യുന്ന കർഷകർ, അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം കൃഷി ചെയ്യുന്ന ഒത്തിരി കർഷകർ, പച്ചക്കറികൾ മാത്രം കൃഷി ചെയ്യുന്ന കർഷകർ, അങ്ങനെ വ്യത്യസ്തമാർന്ന കർഷകരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം അല്ലേ. ഇന്ന് നമ്മൾ കേരളത്തിലെ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പുൽപ്പള്ളിയിലെ ഷെഡ് കവല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്യുന്ന, ഒരു പക്ഷേ ഇതൊരു നമുക്കൊക്കെ ഒരു ഭയങ്കര പ്രചോദനമാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ, കൃഷിയിടം കണ്ടു കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, അതും കിഴങ്ങ് വർഗ്ഗങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഒരു കർഷകൻ്റെ അടുത്തേക്കാണ്. കർഷകനെന്ന് പറയാൻ വരട്ടെ, നല്ലൊരു സ്നേഹമുള്ള ഒരു അപ്പസൻ എന്ന് വിളിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് വർഗീസ് പുൽപ്പള്ളി, സി വർഗീസ് എന്ന് മുഴുവൻ പേര്, ചെറുതോട്ടിൽ വർഗീസ്. ഇദ്ദേഹം കോതമംഗലത്ത് നിന്നും വയനാട്ടിലേക്ക് കുടിയേറിപ്പാർത്ത കർഷകനാണ്. അപ്പോഴേ ഈ കൃഷിജാലകം ഇങ്ങനെ വ്യത്യസ്തമാർന്ന കർഷകരെ തേടിയുള്ള യാത്രയിലാണ് ഞങ്ങളിങ്ങനെ ഈ അപ്പച്ചനെ കണ്ടുമുട്ടുന്നത്. വയസ്സെത്രയുണ്ടെന്നറിയോ? 90 വയസ്സുണ്ട്. 90 വയസ്സുള്ള ഈ അപ്പച്ചന് ഇന്നും സ്വന്തമായി കപ്പ നട്ട് കൃഷി ചെയ്ത് അത് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. 90 കഴിഞ്ഞ് 91 ആയിട്ടോ, പക്ഷെ ഇന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തൂമ്പയും എടുത്ത് തൻ്റെ തൊടിയിലിറങ്ങും. കൂടുതലും കിഴങ്ങ് വർഗ്ഗങ്ങളാണ് അദ്ദേഹം കൃഷി ചെയ്ത് വരുന്നത്. പണ്ട് കോതമംഗലത്ത് നിന്നും 10-63 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി വയനാട്ടിലേക്ക് വന്ന സമയത്ത്, അന്ന് നമ്മുടെ വയനാട് ജില്ലയിലെ പലയിടങ്ങളിലും കരനെൽ കൃഷി ചെയ്യുമായിരുന്നു, കറുത്തൻ എന്ന് പറയുന്ന വിത്ത്. അതോടൊപ്പം തന്നെ കറുത്തൻ വിത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൊത്തം കത്തിച്ചതിന് ശേഷം വീണ്ടും കപ്പ കൃഷി ചെയ്യുന്ന ഒരു രീതിയായിരുന്നു പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും കഥകൾ ഞാൻ ഒരുപാട് പറയുന്നില്ല, നമുക്ക് അപ്പച്ചൻ്റെ കൃഷിയിടത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചല്ല അല്ലേ. വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളുമൊക്കെയാണ്, അപ്പച്ചൻ്റെ രസകരമായ അനുഭവങ്ങളാണെന്ന് കൃഷിജാലകത്തിലൂടെ, കിസാൻ റേഡിയോ മലയാളം കൃഷിജാലകത്തിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മൾ അപ്പച്ചൻ്റെ കൃഷിയിടമൊക്കെ കണ്ടില്ലേ, വളരെ വ്യത്യസ്തമാർന്നു, ഭയങ്കര ഉയരമൊക്കെയാണ് കപ്പയ്ക്ക്. പണ്ടൊക്കെ 6 മാസമൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ആമ്പക്കാടനം പോലെയുള്ള കപ്പകളൊക്കെ വന്നേ പിന്നെ അതൊക്കെയാണ് ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഇത്തവണ ചെയ്ത കപ്പയ്ക്ക് കുറച്ച് വിളവ് കുറവാണെന്ന് ഈ അപ്പച്ചൻ പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കപ്പ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വന്തമായി കുറച്ച് സ്ഥലമുണ്ട്, അവിടെയാണ്, മക്കളൊന്നും പറഞ്ഞ കേൾക്കില്ല, കൃഷി ചെയ്യണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇത് നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം എന്തെന്നറിയോ? 90 വയസ്സിലും ഇന്നും തൂമ്പയെടുത്ത് മുറ്റത്തിറങ്ങി തോട്ടത്തിലേക്ക് പതുക്കെ പതുക്കെ പോയി
വളരെ സന്തോഷത്തോടു കൂടി കപ്പ നട്ട് അത് പരിപാലിച്ച് കപ്പ പറിക്കുന്നത് പോലും ഈ ചാച്ചനാണ്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഈ 90 വയസ്സുള്ള അപ്പച്ചൻ എങ്ങനെയാണ് കപ്പ പറിക്കുന്നത്? അങ്ങനെ വളരെ വ്യത്യസ്തമാർന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ വർഗീസ് ചെറുതോട്ടിൽ എന്ന് പറയുന്ന ഈ അപ്പച്ചൻ. അപ്പോൾ പുൽപ്പള്ളിയാണ് കേട്ടോ സ്ഥലം. പുൽപ്പള്ളിയിൽ നിന്നും ഷെഡ് കവല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പച്ചൻ്റെ വീട്ടിൽ എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് അപ്പച്ചൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടെ, അതായത് കപ്പ കൃഷി ചെയ്യുന്ന വിശേഷങ്ങൾ കൂടെ കേട്ടാലോ. ാണ് പുൽപ്പള്ളിയിലേക്ക് വരുമ്പോൾ വയനാട്ടിലേക്ക് അന്നിവിടെ ചെറിയ കൃഷിപ്പണിയായിട്ട് തുടങ്ങിയിരുന്നത്. വലിയ പൈസ ഒന്നുമില്ലാണ്ടാണ് വരിക. നാട്ടിൽ നിന്ന് വരാൻ കാരണം ദാരിദ്ര്യം ബുദ്ധിമുട്ട് കൂടുതലുണ്ടെന്നാണ്. 3 കുട്ടികളും ഭാര്യയും ഞങ്ങൾ 3 പേർ 5-6 പേർ കൂടിയാണ് വന്നത്. അന്ന് നല്ല തണുപ്പുള്ളൊരു കാലമാണ്. പിന്നെ കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം കൂടുതലുണ്ട്. എന്നാലും കാവലൊക്കെ കിടന്നാണ് അന്ന് ചെയ്തത്. അന്ന് ഇരട്ടി വിളവ് കിട്ടും. കൃഷിപ്പണി ചെയ്യുന്നതിന് ഇരട്ടി വിളവാണ്, ഇന്നത്തെ പോലെയല്ല. അന്ന് എന്ത് ചെയ്യുന്നതിനും ചെയ്തു കഴിഞ്ഞാൽ അത് ഇരട്ടി വിളവ് കിട്ടും. പണിയാൻ ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ആദ്യം കൃഷി ചെയ്തത്? ആദ്യം കൃഷി ചെയ്തത് നെല്ലിൻ്റെ പണി. ഈ കർത്തൻ ഈ പറമ്പ് കാട്ടിൽ കൂടിയൊക്കെ പോയി കാവൽ കിടന്നാണ് അത് നെല്ലിൻ്റെ പണി. പിന്നെ ഇടയ്ക്ക് കപ്പ ചെയ്യാറുണ്ട്. പിന്നെ കപ്പ കൃഷി തുടങ്ങി. പിന്നെ ഇഞ്ചി, വാഴ, കുരുമുളകും ഒക്കെ അങ്ങനെ തുടങ്ങിയത്. അങ്ങനെ കിസാൻ റേഡിയോ മലയാളം കൃഷിജാലകത്തിൽ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് വർഗീസ് ചെറുതോട്ടിലാണ്. കണ്ടില്ലേ, വ്യത്യസ്തമാർന്ന അനുഭവങ്ങളാണ് വർഗീസ് ചെറുതോട്ടിലിൻ്റെ, അല്ലേ? എനിക്ക് വളരെ വളരെ ഇഷ്ടം തോന്നുകയാണ് ഈ അപ്പച്ചനോട്. ഒരുപക്ഷെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ വരെ തോന്നി. കാരണം കൃഷിയെ അത്രമാത്രം സ്നേഹിക്കുന്ന നല്ലൊരു മനസ്സുള്ള നല്ലൊരു മനുഷ്യനാണ് ഈ വർഗീസ് ചെറുതോട്ടിൽ എന്ന് പറയുന്ന ഈ അപ്പച്ചൻ, അല്ലേ? അപ്പച്ചനോട് ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾ ചോദിച്ചിരുന്നു. എവിടുന്നാണ്, എന്തിനാണ് വയനാട്ടിലേക്ക് വന്നത്? അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പഠിച്ചത് കൃഷിയാണ്, ഞാൻ ഇത് തന്നെ ചെയ്യും, എൻ്റെ ജീവിതാവസാനം വരെ ഈ കൃഷി ചെയ്യുമെന്നാണ് അപ്പച്ചൻ പറയുന്നത്. പണ്ടൊക്കെ ജൈവ കൃഷിയായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കറുത്തൻ വിത്തുകളാണ് അദ്ദേഹം അന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കപ്പയും കിഴങ്ങും വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. പക്ഷേ അപ്പച്ചനൊരു സങ്കടമുണ്ട്. എന്താണെന്നറിയോ? അതായത് നമ്മളൊക്കെ രാസവളങ്ങൾ അമിതമായിട്ട് കൃഷിയിടത്തിൽ പ്രയോഗിച്ചതുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ന് നമുക്ക് വിളവ് കുറയാൻ കാരണമെന്നാണ് നമ്മുടെ ഈ അപ്പച്ചൻ പറയുന്നത്. ഒരുപാട് ഇട്ടതിന് ശേഷം നമ്മുടെ മണ്ണിലൊന്നും ഫലഭൂഷ്ഠതയില്ല. പലപ്പോഴും പണ്ടൊക്കെ ഒരു കപ്പയുടെ മൂട്ടിൽ നിന്നും ഒരുപാട് കപ്പ കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് നമ്മുടെ ഈ അപ്പച്ചൻ കൃഷിജാലകത്തിലൂടെ നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അറിവെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ ഫലഭൂഷ്ഠമാക്കണമെന്നാണ് അപ്പച്ചൻ പറയുന്നത്. മറ്റൊന്നുമല്ല, ചാണകവും അതോടൊപ്പം തന്നെ ജൈവവളങ്ങളും കരികിലയും ഒക്കെ കൂട്ടി നമ്മുടെ മണ്ണ് ഫലഭൂഷ്ഠതയുള്ളതാക്കി ഇനിയെങ്കിലും മാറ്റിയിട്ടില്ലെങ്കിലേ ഒരു പക്ഷേ ഇനി എന്ത് കൃഷി ചെയ്താലും കൃഷിക്ക് വിളവ് ലഭിക്കണമെന്നില്ല എന്ന് കൂടി നമ്മുടെ അപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇച്ചിരി അനുഭവങ്ങൾ കൂടെ കേട്ടാലോ അപ്പച്ചൻ്റെ. അന്ന് ദാരിദ്ര്യമുള്ള കാലമുണ്ട്. അന്ന് കപ്പയുടെ പണിയാണ് കൂടുതൽ. ഇവിടെ വന്നിട്ട് ഇന്നും ഒരു നേരം കപ്പ കഴിക്കണമെന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഇന്നും ചെയ്യുന്നത്. എനിക്കുമെങ്കിൽ എത്ര കാലം വരെ ആയാലും പണിയെടുക്കും കപ്പയ്ക്ക് വേണ്ടി. അല്ല, ആദ്യം 6-ാം മാസം എന്ന് പറഞ്ഞൊരു കപ്പ, പിന്നെ കണ്ണം കപ്പ, പിന്നെ മുള്ളം വരിക്കുക, പിന്നെ ആമക്കാട് നട്ടു. ഇപ്പോൾ ഒരു കൃഷി ചെയ്തിരിക്കുന്നത് ഏത്തക്കപ്പ എന്ന് പറഞ്ഞ് പുതിയൊരെണ്ണം കിട്ടിയതാണ്. പണ്ടൊക്കെ 1.5 ഏക്കറോളം നട്ടിട്ടുണ്ട്. അത് പങ്കിലാണ്. പകുതി ഉടമസ്ഥന് കൊടുക്കണം, പകുതി ചെയ്യുന്ന ആൾക്കും. അങ്ങനെയാണ് അന്നത്തെ സ്ഥലത്ത് നിന്നും ഞങ്ങൾ കൃഷി ചെയ്യുന്ന കപ്പ വന്ന് വാങ്ങിക്കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു അന്നത്തെ രീതി. അപ്പോൾ അന്ന് 1.5 ഏക്കർ 2 ഏക്കറൊക്കെ ഓരോരുത്തർ കപ്പ ഇടുന്നത്. കറുത്തൻ കൃഷിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ദാരിദ്ര്യം അങ്ങ് മാറിക്കിട്ടിയ. ആ ഓർമ്മയ്ക്കാണ് ഞാനിന്നും ഈ കൃഷി ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് കൃഷിയുടെ ആവശ്യമില്ല. എന്നാലും ആ പഴയ ഓർമ്മ എൻ്റെ ആയുസ് വരെ നിലനിൽക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കപ്പ ഇഷ്ടപ്പെട്ട കൃഷി. ഒരു 50 കപ്പയോളം ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും പണി തുടങ്ങിക്കഴിഞ്ഞു. കൃഷി പരാജയപ്പെട്ടു പോയെങ്കിലും അതിനോട് മടിക്കുന്നില്ല. എത്ര സമയം അടിച്ച് നടക്കുന്നുവോ അത്രയും സമയം കൃഷി ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രായം 91.
പിന്നെ ചാച്ച, ഈ നമ്മുടെ ഈ പുതുതലമുറയിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് കൃഷിയോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്താ ചാച്ച അതിന് കാരണം? കാരണം ഇന്നത്തെ കാലത്ത് കൃഷി കൊണ്ട് ഒരു ഗുണവുമുള്ള കാലമല്ല. കൃഷി ഇന്ന് പരാജയകാലമാണ്. ഇന്ന് എന്തെങ്കിലും തൊഴിൽ നോക്കല്ലാതെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഞാനിന്ന് ചെയ്യുന്നത് എനിക്ക് തന്നെ യാതൊരു എനിക്ക് പണിക്കൂലി വരെ കിട്ടുന്നില്ല. അതാണ് കൃഷിയുടെ രീതി. ആദ്യം അങ്ങനെയല്ലായിരുന്നു. അന്ന് അന്നത്തെ രീതി എന്താണെന്ന് വെച്ചാൽ കപ്പ വാറ്റി വയ്ക്കുക, നെല്ല് നെല്ലൊക്കെ ഉണങ്ങി ശേഖരിച്ച് വയ്ക്കുക. പല 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 വിത്തുകളും പല കൃഷികളും അത് പിന്നീട് പിറ്റേ കൃഷി എടുക്കുന്നവരേക്ക് അത് വീട്ടിലുണ്ടാകും. അങ്ങനെയാണ് അന്നത്തെ രീതി. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നില്ലെങ്കിൽ അങ്ങാടിയിൽ പോയി വാങ്ങുക, കഴിക്കുക, അതാണ് രീതി. അന്ന് കടയിൽ പോയി ഒരു സാധനം ഒന്നും വാങ്ങില്ല. ഇതിപ്പോൾ കുറേ ഉയരത്തിൽ പോകുന്ന കപ്പയല്ലേ ചാച്ചാ? ഇതിപ്പോൾ അതിപ്പോൾ അങ്ങനെയല്ല. ഒന്നും അത് 4 വർഷം ചോരയാവണ്ടാണ്. ഇത് ഇത് തന്നെയാ വിറ്റ് നിൽക്കണേ. ആ അത് ശരി. ഇതിന് പിന്നെ എന്താണ് ഇത്തവണ എന്താ ഇതിന് ഇത് കുറയാൻ കാരണം? ഇതിൻ്റെ ആണോ മണ്ണിൻ്റെ ആണോ? മണ്ണിൻ്റെ അല്ല, ഇത് വളവിടാണ്ടായിട്ട് കാലം കുറയാ. രാസവളം രാസവളം കപ്പയിൽ ഉപയോഗിക്കാറില്ല. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് എൻ്റെ ഉദ്ദേശം 50 വർഷമായി ആണ്ടുതോറും നടന്ന സ്ഥലമാണിത്. അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും കുറച്ച് കിഴങ്ങ് കുറഞ്ഞു. 50 വർഷമായിട്ട് കിസാൻ റേഡിയോ കൃഷി ജാലകത്തിന്റെ ഈ അധ്യായത്തിൽ പ്രിയപ്പെട്ടവർ പരിചയപ്പെട്ടത് ആരാണെന്നറിയോ? വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ഷെഡ് കവല എന്ന് പറയുന്ന സ്ഥലത്തുള്ള വർഗീസ് ചെറുതോട്ടിൽ 90 വയസ്സുള്ള അപ്പച്ചൻ്റെ കപ്പ കൃഷിയുടെ അനുഭവങ്ങളും ഒപ്പം ഇത്തിരി ജീവിതാനുഭവങ്ങളിലേക്ക് കൂടി അദ്ദേഹം കടന്നു ചെന്നിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷം അല്ലേ. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെ ഒത്തിരി ഒത്തിരി അറിവുകൾ നമുക്കും സായത്വമാക്കാം. അറിവുകൾക്കുപരി ഇദ്ദേഹത്തിൻ്റെ കൃഷിയോടുള്ള ഇഷ്ടമാണ് നമ്മളെയൊക്കെ ഇദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നത് അല്ലേ. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പച്ചൻ പറഞ്ഞ പോലെ നമ്മുടെ മണ്ണൊക്കെ ഫലഭൂഷ്ഠതയുള്ളതാക്കി മാറ്റി അത്യാവശ്യം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വിത്തുകളിറക്കി കൃഷി ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രചോദനമാണ് അപ്പച്ചൻ്റെ ഓരോരോ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിച്ചത്. അങ്ങനെ കൃഷിജാലകവും ഇന്ന് ഇവിടെ നിന്നും വിട പറയുകയാണ്. അങ്ങനെ 90 വയസ്സുള്ള ഈ അപ്പച്ചൻ്റെ വലിയ കൃഷി അനുഭവങ്ങൾ പ്രിയപ്പെട്ട കൃഷിജാലകത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉപകരിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. വളരെ സന്തോഷം കേട്ടോ. പ്രത്യേകിച്ച് അപ്പച്ചന് ദീർഘായുസ്സുണ്ടാവട്ടെ. ഇനിയും കുറേ കാലം ഇത്തരത്തിലുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ. മാത്രമല്ല അപ്പച്ചൻ്റെ മകനും മകൻ്റെ മകനും വലിയൊരു കൃഷിക്കാർ കൂടിയാണ് കേട്ടോ. വർഗീസ് എന്ന് തന്നെയാണ് മകൻ്റെ പേരും അപ്പച്ചൻ്റെ പേരും വർഗീസ് എന്ന് തന്നെ. കൃഷിജാലകം ഇന്ന് ഇവിടെ നിന്നും വിട പറയുകയാണ്. മറ്റൊരു നല്ല കർഷകനെ തേടിയുള്ള അടുത്ത യാത്രയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.